കേരള വിഷന്റെ എന്റെ കൺമണിക്ക് ആദ്യ സമ്മാനം പദ്ധതിയുടെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം കോട്ടപ്പുറമ്പ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ നടന്നു. തുറമുഖ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിലുടനീളമുള്ള സർക്കാർ ആശുപത്രികളിൽ പിറന്നു വീഴുന്ന ഓമനകൾക്ക് കരുതലിന്റെ ആദ്യ സമ്മാനമൊരുക്കുകയാണ് കേരള വിഷൻ. എന്റെ കൺമണിക്ക് ആദ്യ സമ്മാനം എന്ന പദ്ധതിയുടെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം കോട്ടപ്പറമ്പ് കുട്ടികളുടെയും സ്ത്രീകളുടെയും ആശുപത്രിയിൽ നടന്നു. കേരള വിഷൻ ചാനൽ MD രാജ്മോഹൻ മാമ്പ്ര അധ്യക്ഷം വഹിച്ചു. ജനപക്ഷത്തു നിന്നും പ്രവർത്തിക്കുന്ന കേരള വിഷൻ സാധാരണക്കാരായ ജനങ്ങൾക്ക് സേവനമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എന്റെ കൺമണിക്ക് എന്ന പദ്ധതി ഒരുക്കിയതെന്ന് രാജ്മോഹൻ മാമ്പ്ര പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ച് സാധാരണക്കാരായ കേബിൾ ടി ഓപ്പറേറ്റർമാർ ജനപക്ഷത്തു നിന്നുകൊണ്ട് അവരുടെ ഉപജീവന മാർഗം നടത്തി ജനങ്ങളോടൊപ്പം ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിലെ സാധാരണക്കാരോടൊപ്പം നിന്നുകൊണ്ട് അവർക്കാവുന്ന തരത്തിലുള്ള സഹായഹസ്തങ്ങൾ ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ കർത്തവ്യമാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് എൻ്റെ കൺമണിക്ക് ആദ്യ സമ്മാനം എന്ന ഈ പദ്ധതി കഴിഞ്ഞ ഡിസംബർ മാസം തുടക്കം കുറിച്ചത്. തുറമുഖ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ഉദ്ഘാടനം ചെയ്തു. ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലൻ ആദ്യ സമ്മാനം കൈമാറി. കേരള വിഷൻ വിപ്ലവകരമായ ഒരു പദ്ധതിയാണ് ഏറ്റെടുത്തിരിക്കുന്നതെന്ന് ഗോകുലം ഗോപാലൻ പറഞ്ഞു. ഈ പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അദ്ദേഹം ആശംസകളും നേർന്നു. കേരള വിഷൻ ഒരു വിപ്ലവാത്മകമായ ഒരു രീതിയിലുള്ള ഒരു ആരംഭമായിട്ട് ഞാൻ ഇത് കാണുകയാണ്. കാരണം ഈ പാവപ്പെട്ട, പ്രത്യേകിച്ചും പാവപ്പെട്ടവർ, നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് പ്രസവിച്ച് കഴിഞ്ഞാൽ കുട്ടികളെ അവർ ശരിക്ക് നോക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ പരിശോധിക്കാനുള്ള ഒരു സന്ദർഭമില്ലാതെ പോവുകയാണ്. ആ സമയത്ത് പല രോഗങ്ങൾ അതില്ലാതെ കൊണ്ട് പല രോഗങ്ങളും കുട്ടികൾക്ക് ബാധിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിന് തക്കതായ എന്തെല്ലാം കാര്യങ്ങൾ ആണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുകയും അത് അത്യാവശ്യമായ കാര്യങ്ങൾ ഇവിടെ നിവർത്തിച്ചു കൊടുത്ത് സംഭാവന ചെയ്യാനുള്ള ഒരുക്കത്തോടെ എൻ്റെ കൺമണിക്ക് എന്ന ഈ പ്രോജക്റ്റ് മനസ്സിൽ കണ്ട് അത് പ്രായവരീതി കൊണ്ടുവരാൻ ശ്രമിച്ച പദ്ധതിക്കായി ഇനിയും സഹായങ്ങൾ നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചലച്ചിത്ര താരം മാമുക്കോയ മുഖ്യ അതിഥിയായിരുന്നു. ജനിച്ചു വീണ കുഞ്ഞിന് ആദ്യം തന്നെ ഒരു സമ്മാനം നൽകാൻ തീരുമാനിച്ച കേരള വിഷൻ തീരുമാനം സ്വാഗതാർഹമാണെന്ന് മാമുക്കോയ പറഞ്ഞു. കേരളത്തിൽ തന്നെ ആദ്യമായി കേൾക്കുന്ന ഒരു പരിപാടിയാണ്, വളരെ പുതുമയുള്ള ഒരു പദ്ധതിയാണ്. ജനിച്ചു വീണ കുഞ്ഞിന് ആദ്യം തന്നെ ഒരു സമ്മാനം ലഭിക്കുക എന്നുള്ളത് ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും അറിയില്ല, പക്ഷേ അതിൽ കുടുംബങ്ങളും എല്ലാം വളരെ സന്തോഷത്തിലായിരിക്കും. ഈ ഒരു കിറ്റ് വാങ്ങാൻ തന്നെ കുറച്ച് പൈസ വേണ്ടിയിരുന്നു. അതില്ലാത്ത ആളുകൾക്കും അത് കയ്യിൽ കിട്ടുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. ജി ടെക് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ മെഹറൂഫ് മണലൊടി പദ്ധതി അവതരിപ്പിച്ചു. കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലുമുള്ള സർക്കാർ ആശുപത്രികളിലും ഈ പദ്ധതിയോടൊപ്പം ജി ടെക് ഉണ്ടാകുമെന്ന് മെഹറൂഫ് മണലൊടി പറഞ്ഞു. കേരളത്തിൽ തന്നെ നമുക്ക് 228 സ്ഥാപനങ്ങളുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ഒരുവിധക്ക ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്. അവിടെയൊക്കെ തന്നെ നമുക്കിത് കൊടുക്കാനുള്ള ഏർപ്പാടുകൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, വെരി മച്ച് പോസിബിൾ. ഇന്ന് പോളിയോ കുട്ടികൾക്ക് വരുന്നില്ല, കാരണം അത് പ്രോപ്പറായിട്ടുള്ള വാക്സിൻ കുട്ടികൾക്ക് കൊടുക്കും. ഇതേപോലെ പല രോഗങ്ങളുണ്ട്. അപ്പോൾ ഇതിനുള്ള ഒരു ഗൈഡും കൂടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരള വിഷൻ ഇതിൽ ഉൾപ്പെടുത്തിയത് വളരെ ഒരു സംഭവം. ഒരു വർഷം എന്തൊക്കെ ആ കുട്ടിക്ക് വാക്സിൻ കൊടുക്കണം എന്നുള്ള ഗൈഡ് ഉണ്ട് എന്നുള്ളതാണ് ഈ ബെഡിനേക്കാളും നല്ലൊരു സാധനം. കോർപ്പറേഷൻ കൗൺസിലർ SK അബൂബക്കർ, RMO ഡോക്ടർ ദിവ്യ, ഡെപ്യൂട്ടി സൂപ്രണ്ട് പ്രമോദ് കുമാർ, CO ജില്ലാ പ്രസിഡന്റ് അഫ്സൽ, CO ജില്ലാ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ, സംസ്ഥാന കമ്മിറ്റി അംഗം SE നിസാർ ബാബു, കാരാടൻ ലാൻഡ്സ് ചെയർമാൻ കാരാടൻ സുലൈമാൻ, KE മൊയ്തീൻ കോയ, അബിയേശ്വര എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.